ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫേസ്ബുക്ക് മാധ്യമത്തിൽ കൂടെ, വിശേഷിച്ച് ഫെയ്ത്ത് വോയിസ് എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ അയിപ്പാൻ എനിക്കും എൻ്റെ വൈഫ് ജെസിക്കും ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ ജിജോ പാസ്റ്റർ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ അവരുടെ മേൽ ചൊരിയട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി അനേകരെ നിത്യതയിലേക്ക് ഒരുക്കുവാൻ, അനേകരെ ക്രിസ്തുവിൽ ഉറപ്പിപ്പാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ അടച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വരട്ടെ. അതുപോലെ ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവ് ഇടപെട്ടാട്ടെ. കർത്താവിൻ്റെ നാമം ഇതിൽ കൂടെ മഹത്വമായി തീരട്ടെ. നിൻ്റെ വിലയേറിയ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർത്താട്ടെ. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. തിരുനാമോഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാനും ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇതിൽ ഭാഗമായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും. എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്ത ഓരോ നന്മയ്ക്കും ഞാനിന്ന് നന്ദി ചൊല്ലുന്നു എന്ന പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദിയോടെ ഞാൻ സ്തുതി
ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നന്ദി പറയാതിരിപ്പാൻ കഴിയുകയില്ല. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ദിവസം കൂടി ജീവിപ്പാൻ ദൈവം നമുക്ക് ദാനം ഒരു ദിവസം നൽകി തന്നെങ്കിൽ, പ്രിയമുള്ളവരെ, അതോർത്തെങ്കിലും നമ്മൾ ദൈവത്തെ സ്തുതിച്ചേ മതിയാകും. നമ്മൾ സ്തുതികളിമേൽ വസിക്കുന്ന ദൈവമാ. മറ്റൊരു ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ പുത്രന യേശു ഭൂജാതനായി സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ. ആമേൻ. ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനാം സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ. ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ.
പ്രിയമുള്ളവരെ, നാളെ എന്തായി തീരുമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന അത്രയോ പ്രിയമുള്ളവ, ഇന്ന് അനേകർ മരണഭയത്തിലും രോഗം വരുമോ എന്നുള്ള ഭയത്തിലും മാറിമറിയുന്ന സാമ്പത്തിക നിലകൾ കണ്ടിട്ട് ഒരു വലിയ ക്ഷാമമാണോ വരാൻ പോകുന്നത്, കഷ്ടതയാണോ എന്ന് വിചാരിച്ചിരിക്കുന്നവർ, അടിക്കടി പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ തള്ളിക്കളയരുത്. ആദി വേണ്ട, ആകുലം വേണ്ട. നമ്മുടെ ഭാവി, നമ്മുടെ നാളെ, നാളെ ഇന്നലെ, ഓ നാളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അവൻ കരുതുന്ന ദൈവമാണ്, അവൻ നമ്മളെ പോറ്റി പുലർത്തുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷകൾ വന്നാലും പോംവഴി തുറക്കുന്നവൻ കർത്താവാകിയാൽ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസ്ഥലേക്ക് വാ. പറ, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വേണ്ടി വഴി തുറക്കും, അവൻ എന്നെ കരുതുന്ന ദൈവമാ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പാട്ടും കൂടി ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. അമേൻ, അമേൻ. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്കായി കരുതുന്നവൻ ചോദിക്കില്ല ഞാൻ എന്നെ നന്മയ്ക്കായി.
യേശുവിന്റെ അടുക്കൽ നമ്മളായിരിക്കുന്നത്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, അത് പൂർത്തീകരിക്കുന്ന ദൈവമാകിയ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് കടന്ന് ചെല്ലാം. അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം, അവൻ്റെ ശബ്ദം കേൾക്കാം നമുക്ക്.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ഈ ഫേസ്ബുക്ക് മാധ്യമത്തിൽ കൂടി ആയിരിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഫേസ്ബുക്കിൽ കൂടെ കടന്നു വരാറില്ലായിരുന്നു. സഭയിലുള്ള ചില പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. അതുമാത്രമല്ല, ഈ ദിവസങ്ങളിൽ പല സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം നൽകി തന്നു. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ കടന്നു വരുന്നത്. വീണ്ടും നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കഴിഞ്ഞതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സന്ദേശമാണ് ഇന്ന് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യൂദയുടെ ലേഖനം 1, 2, 3 വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങളെന്നൊക്കെ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ കാതലായ ഒരു വിഷയമാണ് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ കാണുവാൻ കഴിഞ്ഞതായ കാര്യങ്ങൾ, കോവിഡ് വളരെ വേഗത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഛത്തീസ്ഗഡിലെ സ്ഥിതികളും വ്യത്യാസമല്ല. ഞങ്ങളുടെ ചുറ്റുപാടുകളിലെല്ലാം കോവിഡ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, മരണത്തെ സൃഷ്ടിക്കുന്നു. കേരളത്തിൽ മരണനിരക്ക് കുറവാണെങ്കിൽ ഇവിടെ ഛത്തീസ്ഗഡിൽ അനേകർ കോവിഡിനാൽ മരണപ്പെട്ടുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഒരു സ്നേഹിതനായ ദേവദാസൻ കഴിഞ്ഞ ആഴ്ച മരണത്താൽ മാറ്റപ്പെട്ട കാര്യം നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ അനവധി പ്രശ്നങ്ങൾ അനേക ആൾക്കാരുടെ അകത്ത് ഭയത്തെ ജനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും രാഷ്ട്രീയക്കാരും വൈദ്യശാസ്ത്രത്തിലുള്ളവരും അതുപോലെ ജനത്തെ ബോധിപ്പിക്കുന്നു, അവരെ അവയർനെസ് കൊടുക്കുന്നു, അവർ ശുചിത്വം പാലിക്കുവാൻ, അതുപോലെ തന്നെ അവർ സാനിറ്റൈസ് ചെയ്യുവാൻ, മാസ്ക് ധരിക്കുവാൻ, അപ്പോൾ തന്നെ മെഡിസിൻ എടുക്കുവാൻ വേണ്ടിയും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പ്രിക്കോഷൻസ് അനിവാര്യമാണ്. വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസാണ്. ഇന്നും ഈ വൈറസിൻ്റെ സ്വഭാവം എന്താണെന്ന് പൂർണ്ണമായി ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജനങ്ങളെല്ലാം ഒരു ഭയത്തിൻ്റെ കീഴിലാണായിരിക്കുന്നത്. ആത്മീകരായ വ്യക്തികളുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ അവരെ കാണുവാനും അറിയുവാനും കഴിഞ്ഞപ്പോൾ അവരും അല്പ ഡൗട്ടിൽ, സംശയത്തിൽ, ഭയത്തിൽ ഒക്കെ ആയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അനേകർ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നു. ചിലർക്ക് ജോലി നഷ്ടപ്പെടുന്നു. ചിലർക്ക് പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ രോഗങ്ങൾ കടന്നു വരുന്നു. അതിനെ ജയിപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ, മാനസിക സംഘർഷത്തിൽ അനേകർ ഡിപ്രഷനിൽ കടന്നു പോകുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേകരെ കാണുവാൻ, കേൾക്കുവാൻ തക്കവണ്ണം സാഹചര്യം ഒരുങ്ങുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ അങ്ങനെയുള്ളവർക്കൊരു വിടുതലിന് കാരണമായി തീരട്ടെ. ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. ഒരു വലിയ വിടുതലിന് ഈ മീറ്റിംഗ് അത് കാരണമായി തീരട്ടെ എന്ന് പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അമേൻ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഈ വചനത്തിൽ കൂടെ യൂദ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ ശ്രമത്താലാണ്, നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ടും നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നതാണ്. വിളിക്കപ്പെട്ടവർ, സൂക്ഷിക്കപ്പെട്ടവർ, സ്നേഹിക്കപ്പെട്ടവർ, ഈ മൂന്ന് പെട്ട ആൾക്കാരല്ല, മറിച്ച് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അവൻ നമ്മളെ സൂക്ഷിക്കുന്നു, അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ദൈവമാണ് നിങ്ങളെ സൂക്ഷിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തുവിനായി, പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്? ആർക്കാണ് നമ്മളെ തോൽപ്പിപ്പാൻ കഴിയുന്നത്? ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത യേശു കർത്താവ് നമ്മുടെ കൂടെയില്ലേ?
അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ട്, അവൻ നിങ്ങളെ സൂക്ഷിക്കുന്നു. മൂന്ന്, അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. വിളിച്ചിരിക്കുന്നവൻ ദൈവമാണ്, സൂക്ഷിക്കുന്നവനും ദൈവമാണ്, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ അകത്ത് വരട്ടെ. അതിനുശേഷം യൂദ പറയുന്ന കാര്യമാണ്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വിശ്വാസത്തിനായി, ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനായി നമ്മൾ പോരാടണം എന്നുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടാണ് പാസ്റ്ററെ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നിങ്ങളെ പ്രാരംഭത്തിൽ കാണിച്ചിട്ട് മുമ്പോട്ട് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് രോഗത്തെ ജനത്തിൻ്റെ ഭയമാണ്. കൊറോണയെ മാത്രമല്ല, കൊറോണയുടെ കൂടെ ചെറിയൊരു ജലദോഷം വന്നാൽ, പനി വന്നാൽ പെട്ടെന്ന് കൊറോണയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ അവരിങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് അത് വയറിന് വേദനയാകുന്നു, തലയ്ക്ക് വേദനയാകുന്നു, എന്തൊക്കെയോ അസ്വസ്ഥതകൾ വരുന്നു, ബി പി ഡൗൺ ആകുന്നു, ബി പി വർദ്ധിക്കുന്നു, ഷുഗർ കൂടുന്നു, ഷുഗർ കുറയുന്നു എന്ന് വേണ്ട അനവധി പ്രശ്നങ്ങളിൽ കൂടെ ആൾക്കാർ കടന്നു പോകുക. മാനസികമായിട്ട് വളരെ ഭാരപ്പെടുന്ന സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവരെ നോക്കി ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൈവജനം പറയുന്ന ചില കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിനകത്തും 18-ാം അധ്യായത്തിനകത്തും 21-ാം അധ്യായത്തിനകത്തും 22-ാം അധ്യായത്തിനകത്തൊക്കെ അഭിചാരം, ശുദ്രം എന്ന വാക്കുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. അഭിചാരം, ശുദ്രം എന്ന വാക്ക്, അങ്ങനെ ശുദ്രം ചെയ്ത് ജനത്തെ മയക്കിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഗ്രീക്കിൽ ഈ ശുദ്രം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫാർമിക്കിയ എന്ന ഒരു വാക്കാണ്. ഫാർമിക്കിയ, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഇസ് റിലേറ്റഡ് ടു ഡ്രഗ്സ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഫാർമിക്കിയ ഫാർമസിയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. പ്രിയമുള്ളവരെ, അന്തികാല ലക്ഷണങ്ങളിൽ ഒന്നാണ് ഫാർമസി അല്ലെങ്കിൽ ഫാർമിക്കിയ എന്ന വാക്ക് അവിടെ കാണുന്നു. അനേകരെ മരുന്നുകൾ അടിമപ്പെടുത്തുവാൻ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഞാൻ വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, എല്ലാവരും ഇപ്പോൾ മരുന്നുകൾ എടുക്കുവാൻ വേണ്ടിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അവർ ചെയ്യുന്നതൊന്നും തെറ്റായ കാര്യമല്ല. മനുഷ്യൻ എടുക്കേണ്ട പ്രിക്കോഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജനസമൂഹത്തിന്റെ സ്വഭാവത്തെ, ജീവിത ശൈലിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളൊരു ആത്മീക പോർക്കളത്തിലാണ്. ഇത് വിശ്വാസ യാത്രയാണ്. ഇവിടെ ഒരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടം ഞാനും പിശാചുമായിട്ടാണ്, എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ല, അവന്റെ തന്ത്രങ്ങളുമായിട്ടാണ് ഞാൻ പോരാടിക്കുന്നത്. അവന്റെ തന്ത്രങ്ങളോട് പോരാടുവാൻ, ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ആഹ്വാനം തരുന്നു. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒന്നും കൂടെ ഞാൻ പരാമർശിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ഒരു നിത്യതയിലാണ്. അവിടെ മനുഷ്യനെ നിർമ്മിക്കുന്നു. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പാപം ചെയ്യുകയാൽ അവൻ ആ നിത്യതയിൽ നിന്ന് വീണ്ടു പോകുകയും പിന്നീട് വെളിപ്പാട് പുസ്തകം 20, 21, 22 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മറ്റൊരു നിത്യതയെ കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ തുടക്കം ഒരു നിത്യത, ഒടുക്കം ഒരു നിത്യത, നമ്മൾ ഇതിനിടയ്ക്കാണ്. ഈ ബൈബിളിൽ പരാമർശിക്കുന്ന സകല കാര്യങ്ങളും ഈ രണ്ട് നിത്യതയ്ക്കിടയ്ക്കുള്ള കാര്യങ്ങളാണ്. അവിടെ അതിൻ്റെ സെന്ററായി യേശു കർത്താവിനെ പിതാവായി അയച്ചു. എന്തിന്? ആദമിൽ എനിക്ക് നിങ്ങൾക്ക് നഷ്ടമായ നിത്യതയെ മടക്കി പ്രാപിപ്പാൻ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച്. പ്രിയമുള്ളവരെ, നിത്യജീവനെ നമുക്ക് മടക്കി തരുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന്. 33.5 വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നു. 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് അവസാനം പിതാവായ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവൻ കാൽവറിയിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു യാഗം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവസാനത്തുള്ള രക്തവും ഒഴുക്കിക്കൊണ്ട് ചെയ്ത് എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് കാൽവറിയിൽ കർത്താവ് പൂർത്തീകരിച്ചു. അത് മനുഷ്യന്റെ ആത്മാ ദേഹി ദേഹമണ്ഡലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് സകലതും കാൽവറിയിൽ ചെയ്തത്. എന്നാൽ നമ്മളിൽ
ആ വീണ്ടെടുപ്പ് നടക്കുന്നത് മൂന്ന് സ്റ്റേജുകൾ കൂടിയാ. ഒന്നാമത് യേശു കർത്താവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ വചനം പറഞ്ഞ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത്? യേശുവിനെ കർത്താവെന്ന് പറയുകയും കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന്. എങ്ങനെയാ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറഞ്ഞത്? പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റു പറയാൻ കഴിയത്തില്ല. യെഹെസ്കേൽ പറഞ്ഞതുപോലെ, എന്നാളിൽ ഞാൻ നിങ്ങളുടെ കല്ലായിട്ടുള്ള ഹൃദയം മാറ്റി മാംസമായുള്ളൊരു ഹൃദയം തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. നിങ്ങൾ എന്റെ ചട്ടങ്ങളെയും വിധികളെയും പ്രമാണിച്ച് നടക്കുമെന്ന് അന്ന് പറഞ്ഞതുപോലെ നിക്കുതോമസിനോട് യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. സോ സംഭവിക്കുന്നത്, ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ വെള്ളത്തിൽ സ്നാനമേറ്റ് പുറത്തു വരുമ്പോൾ സംഭവിക്കുന്നത് അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാ. വചനം പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുക. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മുടെ അകത്തേക്ക് വരുന്നു. അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് വരുന്ന ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് നമ്മുടെ അകത്ത് ഒരിക്കൽ സൈലന്റ് ആയി പോയ ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. പുതിയ നിയമത്തിനകത്ത് ആദമിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് എന്നേക്ക് സ്ഥിരമായി വസിപ്പാൻ മടങ്ങി വരുന്നത് കൊണ്ട് അവിടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ പുതിയ സൃഷ്ടികളായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറയാൻ കാരണം ആദം ദൈവത്തിന്റെ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. യേശു ദൈവത്തിന്റെ മകൻ എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ ആത്മാവിനാലാണ് യേശു സൃഷ്ടിക്കപ്പെട്ടത്. നമ്മളും യേശുക്കൾ അതെ ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചത് കൊണ്ട് നമ്മളും ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നു. ഹാലലുയ്യ. അങ്ങനെ ആത്മാവിനെ ജനിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ട് വചനം ഇങ്ങനെ പറഞ്ഞു, ആത്മാവ് നയിക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകും. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസിത്വത്തിന്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു, നാം ദൈവത്തിന്റെ മക്കൾ എന്ന്. മക്കളെങ്കിലോ അവകാശികൾ, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന്. അങ്ങനെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഇവിടെ നടന്നു കഴിഞ്ഞു. പക്ഷേ ദേഹിയുടെ വീണ്ടെടുപ്പ്, മനസ്സ് വികാരം ഇച്ഛകൾ അടങ്ങിയ ദേഹിയുടെ വീണ്ടെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ രണ്ട് സ്വഭാവം കാണുന്നത്. കുറച്ച് സമയത്ത് അവൻ ആത്മീകനാണ്, കൂട്ടായ്മകൾ കൂടുമ്പോൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പക്ക ആത്മീകനായി, എന്നാൽ അവൻ വെളിയിൽ വരുമ്പോൾ പലപ്പോഴും ജഡികനായി തീരുന്നതിന്റെ കാരണം ഇവിടെ രണ്ട് സ്വഭാവമുണ്ട്. കാരണം ഒരു സമയത്ത് ആത്മാവ് നിയന്ത്രിക്കുന്നു, മറ്റൊരു സമയത്ത് ജഡം നിയന്ത്രിക്കുന്നു. ആത്മാവ് നിയന്ത്രിക്കുമ്പോൾ ആത്മീകൻ, ജഡം നിയന്ത്രിക്കുമ്പോൾ ദേഹി നിയന്ത്രിക്കുമ്പോൾ അവൻ ജഡികൻ എന്നും പറയുന്നു. ഇവൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവനാണ്, നിത്യതര അവകാശിയാണ്. പക്ഷേ ഈ നിയന്ത്രണം ആരാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ആത്മീകനാണോ ജഡികനാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇങ്ങനെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടക്കുന്ന ദൈവത്തിന്റെ വചനം ആ മേഖലകളിൽ ഇറങ്ങി അവിടെയാണ് വീണ്ടെടുപ്പ് നടക്കുന്നത്. അവിടെയാണ് ശുദ്ധീകരണം ആവശ്യമുള്ളത്. പുതിയ നിയമത്തിൽ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ദേഹിയുടെ ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു, ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നീട് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ക്രിസ്തുവിന്റെ വരവിങ്കൽ സംഭവിക്കും. ഹാലലുയ്യ. ക്രിസ്തുവിന്റെ വരവിങ്കൽ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഒന്നാമത്തെ മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്നതുകൊണ്ട് ആദമിൽ ജനിച്ചവരെല്ലാം മണ്ണുകൊണ്ടുള്ളവരാണ്. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ശരീരം മണ്ണുകൊണ്ടുള്ളതല്ല, അത് സ്വർഗീയ ശരീരമാണെന്ന് 1 കൊരിന്ത്യർ 15 രേഖപ്പെടുത്തിയിരിക്കുന്നു. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആയിത്തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, എന്ത് ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് വ്യക്തതയില്ല. എന്നാൽ ചില പരാമർശങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതും കൂടെ കാണിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. 1 യോഹന്നാൻ 3:1-2 ഇങ്ങനെ പറയുന്നു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. പ്രിയമുള്ളവരെ, ഇതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല, നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതായത് നമ്മൾ മരണത്താൽ മാറ്റപ്പെടുകയോ കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, യേശു വെളിപ്പെടുമ്പോൾ യേശു എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനാണെങ്കിൽ നമ്മളെല്ലാം മണ്ണുകൊണ്ടുള്ള മനുഷ്യന്റെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോൾ. എന്നാൽ നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചെങ്കിലും നമ്മുടെ ആത്മാവ് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ശരീരത്തിന് വീണ്ടെടുപ്പ് നടക്കുമ്പോൾ ഇനി ലഭിക്കാൻ പോകുന്ന ശരീരം പുതിയൊരു ശരീരമാണ്, അത് സ്വർഗീയ ശരീരമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ശരീരവും ഈ ആത്മാവും ചേരുമ്പോൾ നമുക്കൊരു പുതിയ ദേഹിയും ലഭിക്കും. ഇപ്പോഴുള്ള കറപ്റ്റഡ് ആയ ദേഹി ആയിരിക്കത്തില്ല, വേറൊരു ദേഹി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് പൊതുവായുള്ള രക്ഷ. നമ്മൾ ഈ രക്ഷയിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിത്യതയിൽ നമ്മൾ എത്തിച്ചേരണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള
ലക്ഷ്യം. ഫസ്റ്റ് ഓഫ് ഓൾ യു മേക്ക് ഷുവർ യു സെറ്റിൽ യുവർ സെൽഫ് അബൌട്ട് യുവർ ഗോൾ. നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യണം. നിത്യത, അവിടെ എനിക്ക് എത്തണം. ഓക്കെ, ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ വേണ്ടി നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുവാൻ തന്ത്രങ്ങളുമായി പിശാചുണ്ട്. ആമേൻ. അങ്ങനെ നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ്. കാരണം ഞാനും ദൈവമായിട്ടുള്ള ബന്ധം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അകത്തുള്ള വിശ്വാസം, നിത്യതയിൽ എത്തുവാൻ ഒരു വിശ്വാസം ആവശ്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ജീവിപ്പാൻ ഒരു വിശ്വാസം ആവശ്യമാണ്. ഇങ്ങനെ രണ്ട് വിശ്വാസം ആവശ്യമാണ്. നിത്യതയിൽ എത്തുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു എന്നുള്ളതും, നിനക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയരത്തിനേറ്റ സ്വർഗത്തിൽ പിതാവിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആ കർത്താവ് മടങ്ങി വരുന്നതും, ഇതൊക്കെ വിശ്വാസമായി അകത്തുണ്ട്. നല്ലത് തന്നെ. എന്നാൽ അപ്പോൾ തന്നെ ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്കൊരു വിശ്വാസം ആവശ്യമാണ്. ആ വിശ്വാസത്തിനെതിരെയും സാത്താൻ പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ജനങ്ങൾ മരുന്നുകൾ എടുത്തു തുടങ്ങി. അത് ശീലമായി, എല്ലാ കാര്യത്തിനും മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല, ഇത് പേഴ്സണൽ കാര്യങ്ങളുമല്ല, ഒരു സമൂഹത്തെ മൊത്തം മരുന്നെടുക്കുവാൻ ഇപ്പോൾ വന്ന വൈറസ് ഒരു കാരണമായി. ഞാൻ ഗവൺമെന്റിനെതിരെയോ അധികാരികൾക്കെതിരെയോ അല്ല പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ട്രെൻഡാണ്. മരുന്ന് ഒരു ശീലമായി കൊണ്ടിരിക്കുന്നു. ഈ ശീലം അല്പം കൂടെ മുമ്പോട്ട് തുടർന്നു പോയാൽ മരുന്ന് കൂടാതെ ജീവിപ്പാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പോകുകയാണ്. എന്തിനും ഏതിനും മരുന്ന്. മരുന്നുകൾക്കൊരു വ്യക്തിയുടെ ചിന്തയെ തന്നെ സ്വാധീനിപ്പാൻ കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നു. ചില മരുന്നുകൾ ഡേഞ്ചറായി തീരാറുണ്ട്. അവനെ നശിപ്പിക്കാൻ കഴിയും, അവനെ തളർത്തുവാൻ കഴിയും, അവന്റെ ഉന്മേഷത്തെ ഇല്ലാതാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് കൊറോണ വരാൻ പോകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇന്നിന്ന മരുന്നുകളെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓടിച്ചെന്ന് ഡോക്ടറോട് പോലും ചോദിക്കാതെ വാങ്ങിച്ച് വിഴുങ്ങുന്ന ആൾക്കാരെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ തെറ്റാണോ? ഞാൻ പറയുന്നത് മരുന്നിനെതിരെയല്ല, മറിച്ച് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ജനമേ, നമ്മുടെ അകത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ ഒരു സാത്താന്റെ ശ്രമം, തന്ത്രം ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നോട് പറഞ്ഞാൽ, ഒരു കാലഘട്ടങ്ങളിൽ മരുന്നുകൾ പോലും എടുക്കാതെ വിശ്വാസത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഭക്തന്മാരുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ദൈവദാസന്മാർ പോലും ജനത്തോട് പറയുന്നു, നിങ്ങൾ മരുന്നുകൾ എടുക്ക്. അവര് തന്നെ ലിസ്റ്റ് ഇട്ട് തരുന്നു, ഇന്ന മരുന്നുകൾ എടുക്ക്, ഇല്ലെങ്കിൽ ആ പ്രശ്നം, ഈ പ്രശ്നം, ആ കൊറോണ, ഈ കൊറോണ എന്ന് പറഞ്ഞ് ഭയത്തിലേക്ക് ജനത്തെ തള്ളിവിടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം ഞങ്ങളുടെ സ്നേഹിതനായ ദേവദാസൻ കോവിഡിനാൽ മരണപ്പെട്ടു. അദ്ദേഹത്തെ അടക്കിയത് കോവിഡ് രോഗികളെ അടക്കുന്നതായ ഒരു ശ്മശാനത്തിലാണ്. അവിടേക്ക് പോകുവാൻ പ്രവേശനമില്ല. എന്നാൽ ഇവിടുത്തെ സിറ്റുവേഷൻ കേരളത്തിലെ പോലെയല്ല, അത്ര സ്ട്രിക്റ്റ് അല്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അധികാരികൾ നമ്മളുമായി ബന്ധമുള്ളവരാകൊണ്ട് അതിനകത്ത് യഥേഷ്ടം നടക്കുവാൻ ഞങ്ങൾക്കെല്ലാം സാഹചര്യമുണ്ടായി. പിന്നീട് ഇതറിഞ്ഞ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, നിങ്ങളെല്ലാം ക്വാറന്റൈനിൽ പോകണം. ഒരു പ്രിക്കോഷനായി പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഒരു വാട്സപ്പ് പാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ഞാൻ നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ ഛത്തീസ്ഗഡിലുള്ള മലയാളി പാസ്റ്റേഴ്സ് മാത്രമാണുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ പലരും കമൻസ് ഇട്ടു, ഈ ഹോസ്പിറ്റലുകാർ പറഞ്ഞ മെഡിസിൻ്റെ ലിസ്റ്റ്, അതുപോലെ ചെയ്യേണ്ട പ്രിക്കോഷൻസ്, കാര്യങ്ങളെല്ലാം. പ്രിയമുള്ളവരെ, അന്ന് തൊട്ട് ചില ആൾക്കാർക്ക് പെട്ടെന്ന് കുറേ ലക്ഷണങ്ങളൊക്കെ കണ്ടു, അവരെല്ലാം ക്വാറന്റൈനിൽ പോയി. ഈ വാർത്ത ഇതെന്നെയും വിളിച്ചറിയിച്ചു. ഞാനും ക്വാറന്റൈനിൽ പോകണമെന്നുള്ളതായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ഇങ്ങനൊരു ചിന്ത, എടാ നമ്മളവിടെയെല്ലാം പോയതാണല്ലോ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ജലദോഷം വരുന്നത് പോലെ, തൊണ്ടയിലൊരു സ്ക്രാച്ച് വരുന്നത് പോലെ, പെട്ടെന്ന് മുഖവും എല്ലാം ചൂടാകുന്നു. എനിക്ക് മനസ്സിലായി, ഇതൊരു പിശാചിൻ്റെ തന്ത്രമാണ്. നമ്മളെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മുടെ അകത്തുള്ള വിശ്വാസം ഇല്ലാതായാൽ, പ്രത്യേകിച്ച് ഈ രോഗത്തിന്, ഏത് രോഗത്തിന് നമ്മളെ കീഴ്പ്പെടുത്തി കളയാൻ കഴിയും? മനുഷ്യൻ്റെ മനസ്സിന് ഒരു ബലമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഡോക്ടേഴ്സ് പോലും രോഗികളെ ചികിത്സിക്കുമ്പോൾ പറയുന്നത് വിശ്വസിക്കണം. ഒന്ന് ഡോക്ടേഴ്സിനെ വിശ്വസിക്കണം, അവർ പറയുന്ന മരുന്നിൽ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ ഇത് ഫലവത്തായി തീരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അകത്തൊരു വിശ്വാസം ആവശ്യമാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിനുള്ള ആശ്രയം, ദൈവത്തിനുള്ള ബലം, കാരണം ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്, ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഈ തിരിച്ചറി, ഈ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു ഫാർമിക്കിയ എന്ന ഗ്രീക്ക് പദം, അത് ഫാർമസിയുമായി ബന്ധപ്പെട്ട് അന്ത്യനാളിൽ ഫാർമസിക്ക് ലോക ജനതയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ കഴിയുമെന്ന്. മനുഷ്യപുത്രൻ വരുമ്പോൾ
മനുഷ്യരിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പെർസിക്യൂഷൻ ഉണ്ടാകും, അധികാരികൾ വന്ന് യേശുവിനെ തള്ളിപ്പറയാൻ പറയും, അങ്ങനെ അനേകരുടെ വിശ്വാസം പോകും എന്നിങ്ങനെയൊക്കെയാണ്. അവൻ തന്ത്രശാലിയാ പിശാജ്. ഒരു മരുന്നിന് പോലും നിങ്ങളുടെ അകത്തുള്ള ദൈവവിശ്വാസത്തെ ഇല്ലാതാക്കി തീർക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, മരുന്നുകൾ എടുത്തെടുത്ത് കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന ആവശ്യമില്ല, മരുന്ന് മതി എന്നുള്ള ചിന്തയിലേക്ക് വരും. പണ്ട് എന്താവശ്യമുണ്ടെങ്കിൽ പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വേറെ, ഇപ്പോൾ ഏത് മരുന്ന് ഞാൻ എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ മരുന്നെടുത്ത് അവസാനം അകത്തുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് പ്രിയമുള്ളവർ ദൈവമായിട്ടുള്ള ബന്ധത്തെ ബാധിച്ച് നിങ്ങൾ ഒരു ജഡികനായി മാറുന്ന കാഴ്ച കാണേണ്ടി വരുമോ? ഇത് പിശാചിന്റെ തന്ത്രമാ, ഇതൊരു ശുദ്ധപ്രയോഗം പോലെയാ, ജനത്തെ മയക്കുക. കാരണം ദൈവദാസന്മാർ ഉൾപ്പെടെ, അധികാരികൾ ഉൾപ്പെടെ, ഗവൺമെന്റ് പോലും എന്തിനധികം പറയുന്ന കോളർ ടൂൺ വരുമ്പോൾ പോലും, നമ്മളൊരു കോൾ വിളിക്കുമ്പോൾ പോലും പറയുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്യ്, ഇത് കേട്ട് 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 മനസ്സിനകത്ത് നമ്മൾ പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്താലേ ഇനി മുമ്പോട്ട് പോകാൻ ജീവിപ്പാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങളുടെ വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടമാ. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള ഭയത്തെ പുറത്താക്കിയാട്ടെ. ഭയമാ സകലത്തിന്റെയും കാരണം. വിശ്വാസത്തിന് ഓപ്പോസിറ്റാണ് ഭയം. ഭയമുള്ളിടത്ത് വിശ്വാസമില്ല. നമ്മൾ ആരാണ് തിരിച്ചറിഞ്ഞാട്ടെ, വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നാ വചനം പറയുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവയ്ക്ക് ഒന്നും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുവാൻ കഴിയത്തില്ലെന്ന്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഒരു ഹാനി വരത്തില്ല, സർപ്പങ്ങളെ അവർ പിടിച്ചടക്കും, രോഗികളെ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന്. നിങ്ങളുടെ മേലുള്ള അധികാരത്തെ ഉപയോഗിച്ചാട്ടെ, ഭയത്തെ പുറത്താക്കിയാട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മനുഷ്യനായി പിറന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം പരീക്ഷകളിടും. എല്ലാ മനുഷ്യരും പരീക്ഷയിൽ കൂടെ കടന്നു പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പല കഷ്ടതയിൽ കൂടി ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റ് മാനസിക പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ കാണും. എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം കഷ്ടതയായിട്ടും ശോധനയായിട്ടും ഒക്കെയാണ് നമ്മൾ ചിത്രീകരിക്കാറ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് കരുണയ്ക്കായി കൃപയ്ക്കായി യാചിക്കാറാണ് പതിവ്. കർത്താവ്, ഈ ബാധ, ഈ കഷ്ടത, ഈ പ്രശ്നം എന്നിൽ നിന്ന് മാറ്റണമേ. എന്നാൽ ഞാൻ പറയുന്നത് എല്ലാം കഷ്ടതയും എല്ലാം ശോധനയും അല്ല, മറിച്ച് ചിലത് നമ്മുടെ മുമ്പിൽ ദൈവം ഇട്ടിരിക്കുന്ന പരീക്ഷയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യനായി പിറന്നോ പരീക്ഷയിൽ കൂടെ കടന്നു പോയേ പറ്റൂ. ആദമനെ ഹവ്യെ നോക്കിയാട്ടെ, ദൈവം ആദമനെ ഹവ്യെ സൃഷ്ടിച്ചപ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ ആക്കി വെച്ചു, സകലത്തിന് മീതെ അധികാരിയാക്കി വെച്ചു, എല്ലാം അവരുടെ കാൽക്കീഴാണ്. എന്നാലും എപ്പോഴൊക്കെ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്നു, അപ്പോഴെല്ലാം ദൈവത്തിന് അടുക്കൽ കടന്ന് എന്ന് കൂട്ടായ്മ ആചരിപ്പാൻ കൃപയുണ്ടായിട്ടും ദൈവം വിചാരിച്ചു ഇവരൊരു പരീക്ഷയിൽ കൂടെ കടത്തിവിടണം. മനുഷ്യനാണോ പരീക്ഷയിൽ കൂടെ കടന്നു പോയേ പറ്റൂ. ഹല്ലേലൂയ. പരീക്ഷയിൽ കൂടെ കടത്തിവിടുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്, എന്നോട് പറഞ്ഞാൽ അനുവാദം ചോദിച്ചത് സാത്താനായിരിക്കാം. സാത്താനാണ് പരീക്ഷിച്ചത്. പക്ഷെ ദൈവത്തിന്റെ അനുവാദമില്ലാതെ സാത്താന് ഏദൻ തോട്ടത്തിൽ കയറുവാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല. സാത്താന് ചലിക്കാൻ പറ്റത്തില്ല. ദൈവം അനുവദിച്ചിട്ടാ, കാരണം അവർ പ്രൂവ് ചെയ്യണമായിരുന്നു. എത്രയോ മാതാപിതാക്കന്മാർ പിള്ളേരുടെ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെന്നറിയാമോ? കാരണം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നു, പക്ഷേ അവരുടെ പരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന ചിന്ത. ഈ വർഷം പരീക്ഷ ഇല്ലെങ്കിൽ എൻ്റെ മകൻ്റെ മകളുടെ ഒരു വർഷം നഷ്ടമായി തീരുമോ എന്നാണ് ചിന്ത. പിള്ളേരോട് ചോദിക്കണം പരീക്ഷ എഴുതണോ, അവർ പറയും വേണ്ടേ വേണ്ട, പരീക്ഷ ഇല്ലെങ്കിൽ നന്നായിരുന്നു. പ്രിയമുള്ളവരെ, കുട്ടികൾക്കൊട്ട് താല്പര്യമില്ല. മാതാപിതാക്കന്മാർ അവരുടെ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയും ചെയ്യുക. നമുക്കറിയാം പരീക്ഷ ജയിച്ചാലേ പ്രൊമോഷൻ ഉള്ളൂ. പ്രിയമുള്ളവരെ, ആദമന്റെ ഹവ്വയുടെ ജീവിതത്തിൽ പരീക്ഷ വന്നു, അതിലവർ പരാജയപ്പെട്ടു. എന്നാൽ പിതാവായി ദൈവം യേശുവിനെ അയച്ചപ്പോൾ, യേശു ദൈവത്തിന്റെ പുത്രനല്ലേ, അതുകൊണ്ട് പരീക്ഷയൊന്നും വേണ്ട എന്ന് ദൈവം വിചാരിച്ചില്ല.
പരിശുദ്ധാത്മാവ് യേശുവിന്മേൽ ഇറങ്ങി, പ്രാപന്നത് പോലെ തന്റെ മേലേക്ക് ഇറങ്ങി, അവൻ ആത്മാവ് നിറഞ്ഞു. അടുത്ത വാക്യം, ആത്മാവ് പരിശുദ്ധാത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു, മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ദൈവത്തിന്റെ ആത്മാവാ യേശുവിനെ മരുഭൂമിയിലേക്ക് വിട്ടത്. എന്തിനു വേണ്ടി? താൻ അവിടെ ഉപവസിക്കുന്നു, അതിനുവേണ്ടിയാണോ അയച്ചത്? അല്ല. അവിടെ 40 ദിവസം സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു വന്ന് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടിയുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകി തരണമേ, ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ. പരീക്ഷ ഒരിക്കലും നല്ലതല്ല, എന്നാൽ പരീക്ഷ കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇത് നിത്യതയുമായി ബന്ധപ്പെട്ടത്. യാക്കോബിന്റെ ലേഖനം 1:12 എന്താ പറയുന്നത്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ജീവകിരീടം പ്രാപിക്കണമോ? ഈ പരീക്ഷയിൽ കൂടെ കടന്നുപോയേ പറ്റൂ. അവൻ വിശന്നു കഴിഞ്ഞപ്പോൾ, ഉപവാസം കഴിഞ്ഞ് വിശന്നു കഴിഞ്ഞ പരീക്ഷകൻ അടുത്തു വന്നു. പിന്നെ 1, 2, 3 പരീക്ഷകൾ. പിന്നെ പിശാച് അതേ യേശുവിനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അല്ല യേശുവേ, സാത്താൻ പറയുന്നിടത്തെല്ലാം പോകുവാൻ നീ ആരാ? നീ എന്തിനാ അവൻ പറയുന്നത് കേൾക്കുന്നത്? അവൻ മുമ്പിൽ നടക്കുന്നു, നീ പുറകെ നടക്കുന്നു. നീ അവനെ അനുസരിക്കുകയാണോ? അല്ലെന്നേ. എന്തുകൊണ്ടാണ് യേശു സാത്താന്റെ പിന്നാലെ പോയത്? പിതാവായ ദൈവം യേശുവോട് പറഞ്ഞു പോകാൻ. യേശു അനുസരിച്ച് പിതാവായ ദൈവത്തെയാ. കാരണം ഈ പരീക്ഷയിൽ കൂടെ യേശു കടന്നു പോകണമായിരുന്നു, അത് ജയിക്കണമായിരുന്നു. ആദാം എവിടെ പരാജയപ്പെട്ടുവോ അവിടെ യേശു ജയിക്കണമായിരുന്നു. പ്രിയമുള്ളവരെ, ഇയ്യോബിന്റെ ജീവിതം നോക്കിയാൽ മനസ്സിലാകുമല്ലോ, ആരാ പരീക്ഷിച്ചത്? സാത്താനാ. അനുവാദം കൊടുത്തത് ആരാ? പിതാവായ ദൈവമല്ലേ? ദൈവം അനുവദിക്കാതെ സാത്താന് പരീക്ഷിക്കുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം അനുവദിച്ചിട്ടാ മനുഷ്യരായി പിറന്നുപോ. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്, ആ പരീക്ഷയിൽ കൂടെ കടന്നുപോയി അതിൽ ജയിക്കണം. സ്വർഗം ജയിച്ചവരുടെ സ്ഥലമാ. അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ജയിക്കുന്നവൻ അവൻ ജീവവൃക്ഷത്തിന്റെ ബലം ഭക്ഷിക്കും, ജയിക്കുന്നവൻ 2 മരണത്തിൽ ദോഷമുണ്ടാകത്തില്ല, ജയിക്കുന്നവന് മറിഞ്ഞിരിക്കുന്ന മന്ന ലഭിക്കും, ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരമുണ്ടാകും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, ജയിക്കുന്നവനെ ഞാൻ ആലയത്തിന് തൂണാക്കും, ജയിക്കുന്നവൻ എന്നോട് കൂടെ സിംഹാസനത്തിലിരിക്കും. സ്വർഗം പരാജയപ്പെട്ടവരുടെ സ്ഥലമല്ല, ജയിച്ചവരുടെ സ്ഥലമാ. ഇതിൽ പരീക്ഷയുണ്ട്. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. പ്രിയമുള്ളവരെ, അതിന് പ്രായം തുടക്കത്തിൽ മാത്രമേ പരീക്ഷയുള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഏതു സമയത്തും ദൈവം അനുവാദം കൊടുക്കാം, സാത്താൻ ചോദിക്കുവാനും പറ്റും. എന്തിനധികം പറഞ്ഞു? അബ്രഹാമിന് നോക്കിയാട്ടെ, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട്. പ്രിയമുള്ളവരെ, കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് യാത്രയായവനോ? 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു വാഗ്ദത്തം പ്രാപിപ്പാൻ, തന്റെ മകനായ അത് ഇസ്ഹാക്കിന് ലഭിപ്പാൻ. എന്നാൽ ആ ഇസ്ഹാക്കിന് ഏകദേശം 17 വയസ്സായപ്പോൾ 117-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, പ്രിയമുള്ളവരെ, 117-ാമത്തെ വയസ്സിലും അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു വന്ന്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ പരീക്ഷയുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ ഹതഭാഗ്യനാണെന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും കണ്ടപ്പോൾ, പല പരീക്ഷകളും നേരിടുമ്പോൾ നമ്മൾ പറയും, ആ അവൻ്റെ കയ്യിലിരിപ്പുണ്ട്, അവൻ ക്രമീകരിക്കാനുണ്ട്, അവൻ്റെ കുറവുകൾക്കൊണ്ടാ. അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് വചനം പറയുന്നത്. അവൻ കൊള്ളാകുന്നവനായി തെളിയണം. ഞാനും നിങ്ങളും കൊള്ളാകുന്നവനായി തെളിയണമെങ്കിൽ പരീക്ഷയിൽ കൂടി കടന്നുപോയേ പറ്റൂ. അതിനുശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ദൈവം നൽകി തരാമെന്ന്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണമേ, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോം വഴിയും ഉണ്ടാക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ ദൈവം പരീക്ഷ ഇടത്തില്ലെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ കപ്പാസിറ്റി സാത്താനും അറിയാം.
അതുകൊണ്ടല്ലേ യേശു കർത്താവ് ഉപവസിച്ച് കഴിഞ്ഞ ശേഷം അവന് വിശന്നപ്പോൾ സാത്താൻ അടുക്ക വന്നിച്ച് ആദ്യം പറയുന്നത് യേശുവിന്റെ ബലഹീനതയിൽ കയറിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ വിശപ്പുള്ളവനോട് പറയുന്നു ഈ കല്ലുകളെ നോക്കി അപ്പമായി തീരാൻ കൽപ്പിക്ക്. അവിടെ യേശുവിന് വിശപ്പാണുള്ളത്. അപ്പൊ സാത്താൻ അതേ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, സാത്താന്റെ തന്ത്രങ്ങളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അവന്റെ തന്ത്രങ്ങൾ എപ്പോഴും നമ്മുടെ ബലഹീനതയിലായിരിക്കും, നമ്മുടെ വീക്ക് പോയിന്റിലാണ് അവൻ കയറിപ്പിടിക്കുന്നത്. ആമേൻ. എന്നാൽ ദൈവത്തിനറിയാം നമ്മുടെ പ്ലസും മൈനസും. അതുകൊണ്ട് കർത്താവ് ഗ്യാരണ്ടി തരുന്നു, സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ ദൈവം തരത്തില്ല. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പത്താം ക്ലാസ്സിലെ ചോദ്യം ഉണ്ടാകത്തില്ല. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിലെ ചോദ്യമാണ്, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പത്താം ക്ലാസ്സിലെ ചോദ്യമാണ്. ഡിഗ്രിയിൽ ചോദ്യം ഇടത്തില്ല. ഓരോ ക്ലാസ്സിലും പ്രിയമുള്ളവരെ, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് പരീക്ഷകൾ വരുന്നത്. പരീക്ഷ ഒരു പക്ഷെ നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് ശോധനയാന്ന് പറഞ്ഞ് ഇതിനെ നീട്ടിവെക്കാൻ പറ്റും. പക്ഷേ പരീക്ഷ എഴുതാതെ അതിൽ കൂടെ കടന്നു പോകാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ വചനം പറഞ്ഞത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്തുവല്ലോ. പാപികളാൽ അതേ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. പിന്നെ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. നമ്മളൊരു പോർക്കളത്തിലാണ്. സാത്താൻ നമ്മുടെ ബലഹീനത അറിയാം. അതുകൊണ്ട് തന്നെ എവിടെയാണ് നമ്മൾ ബലഹീനമായിരിക്കുന്നത് അവിടെയാണ് തന്ത്രങ്ങളുമായി സാത്താൻ വരുന്നത്. പ്രിയമുള്ളവരെ, സാധാരണ നമ്മൾ നാല് പേരുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നാല് പേരും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരേ ടീച്ചർ ക്ലാസ് എടുക്കുന്നു, ഒരേ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരുപോലെ അവധി കിട്ടി, ഒരുപോലെ പരീക്ഷ എഴുതി, ഉത്തരം വന്ന അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ രണ്ടുപേർ ജയിച്ചു രണ്ടുപേർ പരാജയപ്പെട്ടെങ്കിൽ ന്യായമായി നമുക്ക് വിരൽ ചൂണ്ടി അവരോട് ചോദിക്കാം, നമ്മൾ ഒരേ സിലബസ് അല്ലേ പഠിച്ചത്, ഒരേ ടീച്ചറല്ലേ ക്ലാസ് എടുത്തത്, ഒരേപോലെയല്ലേ അധ്യയനം ചെയ്തത്, ഒരുപോലെയല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്തത്, ഒരുപോലെയല്ലേ നമ്മൾ പരീക്ഷ എഴുതിയത്, പിന്നെ എന്തുകൊണ്ടാണ് നീ തോറ്റുപോയത് എന്ന് ന്യായമായി ചോദിക്കാം. എന്നാൽ ആത്മീക പരീക്ഷയിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് മറ്റൊരാളെ കൈ ചൂണ്ടുവാനോ കുറ്റം വിധിപ്പാനോ ജഡ്ജ് ചെയ്യുവാനോ അനുവാദമില്ല. അതെന്താ പക്ഷേ അങ്ങനെ? കാരണം ഇതാണ്, നമ്മൾ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും നാല് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം നമ്മളെല്ലാം നാല് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ, വിശ്വാസ അളവിൽ കൂടെ, വെളിപ്പാടിൽ കൂടെ ഒക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം സ്വഭാവം വ്യത്യാസമാണ്, നമ്മുടെ എല്ലാം കാഴ്ചപ്പാട് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നാലു പേരുടെയും ബലഹീനതകളും വ്യത്യാസമാണ്. അതുകൊണ്ട് സാത്താൻ നാലു പേരെടുക്കലും നാല് വ്യത്യസ്ത തന്ത്രങ്ങളുമായിട്ടാണ് വരുന്നത്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ വിരൽ ചൂണ്ടി ചോദിക്കാമായിരുന്നു. ഇത് വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഒരുവൻ ജയിച്ചു ഒരുവൻ പരാജയപ്പെട്ടാൽ, പ്രിയമുള്ളവരെ, ജഡ്ജ് ചെയ്യുവാൻ വിധിപ്പാൻ നമുക്ക് അധികാരമില്ല. നീ എവിടെ സ്ട്രോങ് ആയിരിക്കുന്നുവോ അവിടെ നിനക്ക് പരീക്ഷയില്ല. എന്നാൽ നീ ബലഹീനമായിരിക്കുന്നിടത്താണ് പരീക്ഷയുള്ളത്. ഒരു പക്ഷേ ഒരാൾക്ക് പണമായിരിക്കാം പ്രശ്നം, മറ്റൊരാൾക്ക് സ്ഥാനമാനങ്ങളായിരിക്കാം, വേറൊരാൾക്ക് അതെ ജഡമായിരിക്കാം, ചില ആൾക്കാർക്ക് നാവായിരിക്കാം പ്രശ്നം. എവിടെയാണോ ബലഹീനം അവിടെ പരീക്ഷയുണ്ട്. നിങ്ങൾ അതിൽ ജയിച്ചേ മതിയാകും. നിങ്ങളുടെ കപ്പാസിറ്റി ദൈവത്തിന് അറിയാം. അതിന് മീതെ തരത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം ഗ്യാരണ്ടി തരുന്നുണ്ട്. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, പത്രോസിന് വേണ്ടി സാത്താൻ ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നു, പത്രോസേ നിന്നെ പതിർ പാറ്റേണ്ടതുപോലെ പാറ്റുവാൻ. സാത്താൻ അനുവാദം ചോദിച്ചു, ഞാൻ സമ്മതിക്കാഞ്ഞത് കൊണ്ടാ. നിനക്ക് ആ കപ്പാസിറ്റി ഇല്ലെന്ന്, നീ ബലഹീനമാണെന്ന്, നീ വീണു പോകുമെന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ടാ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാഞ്ഞത്. എന്നിട്ടും ഏൽപ്പിച്ചു കൊടുത്തിട്ടും തള്ളിപ്പറഞ്ഞില്ലേ മൂന്ന് വട്ടം? അത്രയുള്ള കപ്പാസിറ്റി. നീ ബലഹീനമായിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നീ സ്ട്രോങ് ആകണമെന്ന്. പലപ്പോഴും വലിയ വലിയ പരിശോധനയിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ, പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക നിന്റെ കപ്പാസിറ്റി അത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാ ദൈവം ഈ പ്രശ്നത്തിൽ കൂടെ നിന്നെ കടത്തിവിടുന്നത്. ചില ആൾക്കാർ വിചാരിക്കും, ചിലർക്ക് എപ്പോഴും പരീക്ഷകളും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അവന്റെ കയ്യിലിരിപ്പുണ്ട്, അവന്റെ കുറവുണ്ട്. അല്ല പ്രിയമുള്ളവരെ, നിങ്ങളെക്കാൾ ആ വ്യക്തിക്ക് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട്, അവൻ അതിനെ നേരിടാൻ കഴിയുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ആ പരീക്ഷയിൽ കൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ നേരെ വിരൽ ചൂണ്ടരുത്, മറിച്ച് നീ നിൽക്കുന്നത് കൃപയല്ല. അതുകൊണ്ടാ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര പരീക്ഷ നേരിട്ടാലും അതിനപ്പുറത്തൊരു പോംവഴി നമുക്കറിയാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ പരീക്ഷ നേരിട്ടു, അവൻ അതിൽ കൂടെ കടന്നുപോയി. അതിനുവേണ്ടി ഒരു പോംവഴിയും ദൈവം ഒരുക്കിയിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞ ജഹോവ ജൈറേ, ഹീസ് മൈ പ്രൊവൈഡർ, കരുതുന്നവൻ, പ്രവർത്തിക്കുന്നൊരു ദൈവം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയ, പരീക്ഷയുണ്ട്,
അതിൽ ജയിച്ചേ മതിയാകൂ. പ്രിയമുള്ളവരെ, വലിയ ഭാരം വെച്ചുകൊണ്ട് ഓടാൻ പറ്റത്തില്ല നമുക്ക്. വലിയ ഭാരം വെച്ചുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. 10 കിലോയുടെ ഭാരം തോളത്തിട്ടുകൊണ്ട് എത്ര ദൂരം ഓടാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ കിതച്ചു പോകത്തില്ലേ? അതുകൊണ്ട് ഭാരമെല്ലാം ഒന്ന് ഒഴിവാക്കാം. ചിലരോട് സംസാരിപ്പാൻ കഴിയുന്നില്ല, സ്നേഹിപ്പാൻ കഴിയുന്നില്ല, ക്ഷമിപ്പാൻ പറ്റുന്നില്ല. ഒത്തിരി ചിന്താഭാരവുമായി, ഒത്തിരി ബേഡനുമായിട്ടാണ് നീ നടക്കുന്നത്. അതിനിലൊന്ന് മാറ്റാൻ പറ്റുമോ? ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ, നന്നായി ഓടണമെങ്കിൽ ഭാരത്തെ മാറ്റുക. നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു ഇവിടെ നിൽപ്പുണ്ട്. നീ നിൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും നീ സ്വതന്ത്രനായിത്തീരും. നിനക്ക് ഓടേണ്ടതുണ്ട്. ഈ ഓട്ടക്കളത്തിൽ നീ ഓടി. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കമാ. ആകിയാൽ നിത്യതിലെത്താൻ വേണ്ടി ഓട്. പ്രിയമുള്ളവരെ, ഭാരത്തെയും പാപത്തെയും വിട്ടുകള. ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന, പോംവഴി ഉണ്ടാക്കുന്ന, കരുതുന്ന ദൈവമാകിയാൽ ദൈവം നീ ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിലും വഴി തുറന്നിട്ടുണ്ട്. അത് കാണുവാൻ ദൈവം നിന്റെ കണ്ണുകളെ തുറക്കട്ടെ. സ്വർഗീയപിതാവേ, ഈ വചനങ്ങളാൽ ഈ ജനത്തെ അനുഗ്രഹിക്കണം. മുമ്പിലുള്ള പരീക്ഷയെ തിരിച്ചറിഞ്ഞ് കർത്താവെ, ശോധനയും പരീക്ഷയും വേർതിരിച്ചറിഞ്ഞ്, പരീക്ഷയെ മാറ്റിവെക്കാനല്ല, അതിനെ ഫേസ് ചെയ്യാനുള്ള തൻ്റെടും ബലവും ഈ ജനത്തിനെ കൽപ്പിച്ചാക്കിയാട്ടെ. കർത്താവെ, അവരുടെ മൈൻഡ് സെറ്റ് മാറട്ടെ, ആറ്റിറ്റ്യൂഡ് മാറട്ടെ. ഇന്നലകളിൽ അവരുടെ മുമ്പിൽ വന്ന പ്രശ്നത്തെ പ്രശ്നമായി കണ്ടു, എന്നാൽ അത് പരീക്ഷയാണെന്നും ആ പരീക്ഷയെ ജയിച്ചേ മതിയാകുന്നും ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, മൈൻഡ് സെറ്റ് ഇവരുടെ അകത്തുണ്ടായി. അതിനെ ഫേസ് ചെയ്യുവാൻ പിശാചിനോട് എതിർത്ത് നിൽക്ക്, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് വചനം പറഞ്ഞതുപോലെ ഒരു ബലം ഇവരുടെ മേൽ കൽപ്പിച്ചാക്കണം. വിശ്വാസം വർദ്ധിക്കട്ടെ. അവർ ഓ റബാഷമാന റഗദൽഖിമാന ഭൗഷസി ചുടികിതി റംഷാ റഗദൽഖിമൻ, ഒരു വാക്യം കൂടെ വായ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. ഞാൻ വായ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം എബ്രായ ലേഖനം 6:10 വായ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. കർത്താവേ, ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക്കെ പിടിപ്പാൻ, മന്ദതയുള്ളവരാകാതെ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിപ്പാൻ, അർത്ഥേ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് ചെയ്യുന്നത് അവർ വിശ്വസ്തരായിരിക്കാൻ ദൈവം സഹായിക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇപ്രകാരം അവസരം നൽകി തന്ന ദൈവദാസന് എന്റെ നന്ദി അറിയിക്കുന്നു. ഈ ഫെയ്ത്ത് വോയിസിന്റെ ടീമിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ശനിയാഴ്ച കേരളത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. പേരൻസിനെ കൂട്ടിക്കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.